Assemblies of God India Fellowship of North America, Eastern Region Day 32nd Annual Convention. ഇതോടെ ആരംഭിക്കുകയാണല്ലോ. പാസ്റ്റർ എം എ ജോൺ, പ്രഗത്ഭനായ ദൈവദാസൻ, ദീർഘനാളുകളായി എനിക്കും പരിചയമുള്ള കർത്താം ദാസൻ, അതുപോലെ സിസ്റ്റർ എൽ സി ജോസഫ് ഫ്രം ഷിക്കാഗോ, അവരൊക്കെ ഈ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിരുവരും ഇവിടെ സന്നിഹിതരായിട്ടുമുണ്ട്. They are present here tonight. And I just want to welcome all of you to this meeting tonight. ഈ കൺവെൻഷൻ്റെ മാത്രമല്ല റീജിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് മൊത്തമായും ലീഡർഷിപ്പ് കൊടുക്കുന്ന Reverend Biju Matthew and the team, they are doing an exemplary job in coordinating things in this difficult time. Namukkellavarkum nammalippan kadannu poguna sahadiryam bhangiyayittu ariyam. Adinte naduvilum kramigarikkavunnathinte paramavadhi meetings kramigarichum എങ്ങനെയൊക്കെ ഈ റീജിയനിലുള്ള ദൈവമക്കളെ ഏകോപിക്കുവാൻ കഴിയുമോ ആ നിലകളിലെല്ലാം അത് ചെയ്ത് ആവോളം ഈ ശുശ്രൂഷകളെയും നമ്മെയും ദൈവമായിട്ടുള്ള ബന്ധത്തിലും പരസ്പര ബന്ധത്തിലും കീപ്പ് ചെയ്യാൻ അവരെ ശ്രമിക്കാമോ അത്രയും മാക്സിമം ചെയ്ത് നമുക്ക് നല്ല ലീഡർഷിപ്പ് തരുന്നല്ലോ അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ ബൈബിൾ സേയ്സ്, Oh, magnify the Lord with me. Let us exalt his name together. That is found in Psalms 34 and verse 3. 34am sangirthanathile oru vakyamana njan paranjathu ennodu cherna yehovaye mahimappeduthuvin. Naam onnichu avante naamathe uyarthuka. Nammude ellavade kandukale namukku adakkam. നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കുവാൻ ധാരാളം റീസൺസ് ഉണ്ട്. നമ്മെ ഈ ദിവസം വരെ ഭൂമുഖത്ത് അവശേഷിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദ ലോർഡ്. ദ ലോർഡ് ഹാസ് ഡൺ മാർവലസ് തിങ്സ് ഇൻ ഓൾ ഓഫ് അവർ ലൈവ്സ്. ആൻഡ് വൺ പ്രൂഫ് ഈസ് ദാറ്റ് വി ആർ അലൈവ് ടുഡേ. നാം ഇന്ന് ജീവനോടെ ഭൂമുഖത്ത് അവശേഷിക്കുന്നത് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻക്രിയ ചെയ്തതുകൊണ്ടും നമ്മെ കാവൽ ചെയ്തതുകൊണ്ടുമാണല്ലോ. പല മാധ്യമങ്ങളിലൂടെ പലയിടങ്ങളിലിരുന്ന് ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയും അടുത്ത ദിവസത്തിൽ നടക്കുന്ന ശുശ്രൂഷയിലുമെല്ലാം ജനം സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥാനം എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ദൈവത്തിന് നിങ്ങളെ തൊടുവാൻ കഴിയും. ദൈവവചനം സംസാരിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുമ്പോൾ, ഓ പ്രൈസ് ദ ലോർഡ്, ദൈവ സാന്നിധ്യത്തിന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വന്നെത്തുവാൻ യാതൊരു പ്രയാസവുമില്ല. ആകയാൽ ആയിരിക്കുന്ന സ്ഥാനത്ത് ഭയഭക്തിയോടെ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിൽ നിങ്ങളും സംബന്ധിക്കൂ. നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും എന്നതിന് സംശയമില്ല. നമുക്കെല്ലാവർക്കും അല്പസമയം കർത്താവിനെ സ്തുതിക്കാം. നാം പെന്തക്കോസ്തുകാരാണല്ലോ. ധൈര്യമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. ലജ്ജ കൂടാതെ കർത്താവിനെ വാഴ്ത്തുവാൻ ഇടയാകട്ടെ. നാം ആരാധിച്ച് ആരാധനയുടെ ഒരു അന്തരീക്ഷം ഇവിടെ ഉടലെടുത്താൽ, ഓ പ്രൈസ് ദ ലോർഡ്, ദൈവദാസന്മാർക്ക് ഇവിടെ ശുശ്രൂഷിക്കുന്നവർക്ക് ശുശ്രൂഷിപ്പാൻ യാതൊരു പ്രയാസവും ഉണ്ടാകയില്ല എന്ന് മാത്രമല്ല, എവിടെയെല്ലാം ഇരുന്ന ജനം ഈ ശുശ്രൂഷ അനുഭവിക്കുന്നു അവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് സന്ദർശിക്കും. ആകയാൽ നമുക്ക് ആത്മാർത്ഥമായി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാത്രിയിൽ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തോട് സംസാരിക്കണമേ. ഇന്ന് രാത്രിയിൽ എനിക്കുള്ള ചില ദൂതുകൾ കർത്താവ് നൽകിത്തന്ന് അതെൻ്റെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിക്കുന്നതായി ഞാൻ ആയിത്തീരേണ്ട അനുഭവത്തിലായി
തീരുവാനും ഈ അന്ത്യകാല ശുശ്രൂഷയിൽ പ്രൈസ് ദ ലോർഡ് ഞാൻ എങ്ങനെ ആയിരിക്കേണ്ടുവോ ആ നിലവാരത്തിൽ ഞാൻ ആയിരിക്കേണ്ടതിന് എന്നെ രൂപാന്തരപ്പെടുത്തുന്ന നിമിഷങ്ങളായി ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിൻ്റെ അവസരങ്ങൾ ഉപകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വലിയ ക്രിയകൾ പലയിടങ്ങളിൽ ചെയ്യും. ആ പ്രവൃത്തിയുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലും ചില ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രിയിൽ നടക്കുവാൻ ഇടയാകട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം. പിന്നെയും നമ്മുടെ സ്തോത്രം ചെയ്ത് തുടങ്ങിയെങ്കിലും ആ സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ടിരിക്കുക, സ്തോത്രം കുറയാതിരിക്കട്ടെ. ആരംഭം മുതൽ അവസാനം വരെയും ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം നമുക്ക് വാസ്തവമായിട്ടും അനുഭവിച്ചറിയുവാൻ കഴിയും. പ്രാരംഭമായി പാസ്റ്റർ വർഗീസ് മാത്യു കടന്നു വന്ന ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം AGIFNA മലയാളം ക്വയർ വെൽക്കം and they will lead us in worship also. Pastor, will you please come? And while pastor is praying, the choir is requested to come and take your places on the stage. Praise the Lord. God bless you. Praise the Lord. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി അടുത്തു വരുന്നു. അങ്ങ് സർവവും ചമച്ചവനും സർവത്തെയും സൃഷ്ടിച്ചവനും സർവത്തിൻ്റെയും പരിപാലകനും സകലത്തെയും നിയന്ത്രിച്ച് നടത്തുന്നവനുമാകിയാൽ ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടുത്തു വരുന്നു. തവേ, പ്രത്യേക ഈസ്റ്റേൺ റീജിയൻ്റെ സഭകളായി, വ്യക്തികളായി, കുടുംബങ്ങളായി, കർത്താവേ, ചർച്ചസായി ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്കിങ്ങനെ അനുവദിച്ചു തന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. വേർപാടിൻ്റെ ദുഃഖം, രോഗത്തിൻ്റെ ക്ഷീണം, ഈ യാത്രയുടെ തളർച്ച ഒക്കെ ജീവിതത്തിൽ വന്നെങ്കിലും അങ്ങ് ഞങ്ങൾ പുതിയ ശക്തിയോടെ, പുതിയ കൃപയോടെ ഇന്ന് രാത്രിയിലും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികൾക്കായി സ്തോത്രം. കർത്താവേ, ലീഡി എന്ന ദൈവദാസനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാടുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടേണ്ട ദൈവിക ദൂത്, കർത്താവേ, ഞങ്ങളോട് ഇടപെടേണ്ടതിന് ദൈവകരങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ കരം ഞങ്ങളെ തൊട്ട് വഴി നടത്തണമേ. മീഡിയയിലൂടെ ഞങ്ങൾ വീക്ഷിക്കുന്നവർ, വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, ഒരു വിടുതലിന് വേണ്ടി കരയുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കരം ചലിക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമം പാതാള ഗോപുരങ്ങൾ, കർത്താവേ, ജയിക്കത്തില്ലെന്ന് പറഞ്ഞ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാര ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലിരുത്തണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ശ്രേഷ്ഠഭൃത്യനെ ഞങ്ങളുടെ നടുവിൽ ശക്തമായി ഉപയോഗിച്ച് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. കർത്താവേ, സകലരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ട്രാവലിംഗ് മേഴ്സീസ് കൊടുത്ത് കർത്താവ് അവരെ സഹായിച്ച് വഴി നടത്തണമേ. ഇന്ന് രാത്രി ആരാധന ഒരു ആനന്ദമായിരിക്കാൻ അങ്ങയുടെ സന്നിധാനത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ അനുഭവിച്ച് ദൈവ സന്നിധാനത്തിൽ മടങ്ങിപ്പോകുവാൻ കർത്താവിടയാക്കണം. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന നിമിഷം മുതൽ കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, പ്രായത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടും, സഹായിക്കും, തിരുനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമം തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യയുടെ യാമത്തിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും അസംബ്ലീസ് ഓഫ് ഗോഡ് ഈസ്റ്റേൺ റീജിയനിലുള്ള ബന്ധത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും
ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ആയുസ്സിനെ നീട്ടി തന്നതോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഇവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും, മറ്റ് മാധ്യമങ്ങളിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ സ്നേഹവന്ദനം. നാം ദൈവത്തെ എപ്രകാരം ആരാധിക്കണം, എങ്ങനെ മഹത്വപ്പെടുത്തണം എന്നുള്ള നിർബന്ധവും നിയോഗവും നമ്മുടെ മേലുള്ളപ്പോൾ ഒരു മടിയും കൂടാതെ നാം ദൈവത്തെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. കാരണം ദൈവം നമുക്ക് വലിയവ ചെയ്തു. ഇവിടെ ലീഡ് ചെയ്യുന്നവർ രണ്ട് വാക്ക് പറഞ്ഞതുകൊണ്ട് ആരും ദൈവത്തെ സ്തുതിക്കുവാൻ തുനിയരുത്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളും വിടുതലുകളും ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ കരുണയും അവൻ്റെ നടത്തിപ്പിനെയും ഓർത്ത് അതിനുമുപരിയായി കാൽവരി കൊലമരത്തിൽ നമുക്ക് വേണ്ടി അവസാന രക്തം വരെ ഊറ്റിത്തന്ന് ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നാം സ്തുതിക്കുവാൻ കടപ്പെട്ടവർ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആ രക്ഷ നമുക്ക് ദാനമായി നൽകിയ ആ രക്ഷകനായ യേശുവിനെ നാം ഒരുമിച്ച് ആരാധിക്കുവാൻ പോകുകയാണ്. ഈ സന്ധ്യയുടെ യാമത്തിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ ഇത്രയും സ്നേഹിച്ചാൽ പോരാ അങ്ങേ, ഇത്രയും സ്തുതിച്ചാൽ പോരാ കർത്താവേ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ ശിഖാലാരാബാശാന്തി. അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാൻ എനിക്ക് ആശ. Praise you, Jesus. Hallelujah. Thank you, Lord. Hallelujah. Chirnu paada. Father, we worship you. Yeah.
Ah!
ആശ്രയിച്ചവരെ ഹല്ലേലൂയ, കർത്താവ് ഒരു നാളും ഹല്ലേലൂയ കൈവിട്ടിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ നാമത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. യെസ്, ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരട്ടെ. ഹല്ലേലൂയ. ആ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആശ്രയിച്ചത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നിനും ഹല്ലേലൂയ മുട്ടില്ല. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശാപങ്ങൾ മാറുന്നതാണ് യേശുവിന്റെ നാമം. പാപങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് യേശുവിന്റെ നാമം. വിടുതൽ നൽകുന്നതാണ് യേശുവിന്റെ നാമം. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് യേശുവിന്റെ നാമം. ഓ പ്രൈസ് ദ ലോർഡ്. കരങ്ങളെ തട്ടി. ഓ കലാരാബ ശന്തേ. ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ആ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി നമുക്ക് ഒരു ഗാനം കൂടെ പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമ സന്തോഷം നേടിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമ സന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. ആമേൻ. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം പാരങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം പാരങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. അമ്മേ. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. വാനിലും ഭൂമിയിലും തേലായ നാമം വാനദിവാനവ യേശുവിൻ നാമം. വാനിലും ഭൂമിയിലും തേലായ നാമം വാനദിവാനവ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. അമ്മേ. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. പാത്തത്ത വാക്കിലവ് നൽകിടും വിശ്വസിച്ചോണ്ട് പറയട്ടെ. ആശ്രിത കാലം നാരായണ നാമം. പാത്തത്ത വാക്കിലവ് നൽകിടും നാമം ആശ്രിത കാലം നാരായണ നാമം. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. അമ്മേ. യേശുവിൻ നാമം മധുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം. മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം ഏവരും ഒരുപോ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം വണങ്ങിടും നാമം ഏവരും ഒരുപോ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ
ദൈവനാമം ഇടയില്ല നാമം ഇന്ദനവൻ യേശുവിൻ നാമം മധുരമനാമം ഇടയില്ല നാമം ഇന്ദനവൻ എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം യേശുവിൻ നാമം മധുരമനാമം ഇടയില്ല നാമം ഇന്ദനാമം യേശുവിൻ നാമം മധുരമനാമം ഇടയില്ല നാമം പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം യേശുവിൻ നാമം മധുരമനാമം ഇണയില്ല നാമം ഇന്ദനാമം യേശുവിൻ നാമം മധുരമനാമം ഇണയില്ല നാമം ഇന്ദനാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധ 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 നാമം ഒരുവര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധ നാമം നാമം യേശുവിൻ നാമം മധുരമനാമം ഇണയില്ല നാമം ഇന്ദനാമം യേശുവിൻ നാമം Shikara Rabba Shante Shikara Rabba Shaudana Bambara Vachi
worship Jesus. Hallelujah. We worship you, Lord. We worship you, Jesus. Amen. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. You may be seated. Hallelujah. Ellavarkum divasam irikkam. Praise you, Jesus. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം. ലോകത്തിൽ കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും ഉയർത്തപ്പെട്ട നാമം ഏതാ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഹൂ ഗോട്ട് ദ ഹയസ്റ്റ് ഗ്ലോറി, ഹൂസ് നെയിം ഈസ് നോൺ ഓൾ ഓവർ ദ വേൾഡ്? ഇറ്റ് ഈസ് ജീസസ് നെയിം. എല്ലാ മുഴങ്കാലും അടങ്ങുന്ന യേശുവിൻ്റെ നാമം ലോകത്തിൽ മഹിമപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. Praise the Lord. It is better to turn to the Lord as early as possible. എത്ര വേഗത്തിൽ യേശുവിനെ വണങ്ങുവാനും ആരാധിക്കുവാനും കഴിയുമോ അത്രയും നാം ഭാഗ്യവാന്മാരാണ്, ധന്യരാണ്. സ്തുതി ചെയ്യും മനമേ, നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. മരണാധികാരിയായ ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്ത നാഥനെന്ന് നമ്മളിവിടെ പാടിയല്ലോ. ആ മരണഭയത്തെ അകറ്റിത്തന്ന് ഇന്ന് രാത്രിയിൽ ഇത്രയും ധൈര്യത്തോടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിരിപ്പാൻ നമുക്ക് കഴിഞ്ഞത് മാത്രമല്ല, ഈ ലോകത്തിലെ മരണം മാത്രമല്ല കർത്താവിൻ്റെ ക്രൂശുമരണം കൊണ്ട് നീക്കപ്പെട്ടത്. വാസ്തവത്തിൽ, ഓ പ്രൈസ് ദി ലോർഡ്, മരണഭയം നീങ്ങി. കാരണം നമുക്ക് മരിച്ചാലും കർത്താവിനോട് കൂടെയാണ് വാഴുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ചുള്ള ഭയത്തെ കംപ്ലീറ്റായിട്ട് മാറ്റിയതാണ് ആ കാൽവറി ക്രൂശിലെ മരണം. ഇന്ന് രാത്രിയിൽ ആ ഉന്നതനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധ്യനേ എന്ന് നാം ആദ്യത്തെ പാട്ടിൽ പാടിയതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും കർത്താവിന് മഹത്വം കരയേറ്റാം. അവൻ ആരാധ്യൻ തന്നെയാണ്. He is worthy to be praised. He is worthy to be praised. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. ഹല്ലേലൂയാ. ഇന്ന് രാത്രിയിൽ നമുക്കിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം നൽകി തരുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ ഓരോ തവണയും ഇവിടെ സ്റ്റേജിലേക്ക് കയറി വരാതെ അടുത്ത പ്രോഗ്രാംസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ക്രമം അനുസരിച്ച് ഓരോരുത്തരായി കടന്നു വന്ന് അവരവരുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ആദ്യമായിട്ട് പാസ്റ്റർ റെജി മാത്യു കടന്നു വന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും. ലോകത്തിൽ എന്തെല്ലാം അവസ്ഥകളിലൂടെയാണ് ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അവയ്ക്കെല്ലാറ്റിനും വേണ്ടി നമുക്ക് മധ്യസ്ഥത ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ സമയമില്ലെങ്കിലും നമുക്ക് ലോകത്തിന് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും അത്യാവശ്യ കാര്യങ്ങൾ ചിലത് ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. അതിനുശേഷം അതേ സമയത്ത് തന്നെ ക്വയർ, ഇംഗ്ലീഷ് ക്വയർ, ശാലയം അസംബ്ലി ഓഫ് ഗോഡിലെ ക്വയർ ഇംഗ്ലീഷിൽ ഗാനങ്ങൾ പാടും. അവർ ഇവിടെ കടന്നു വരാൻ ആവശ്യപ്പെടുന്നു. വൈൽ പാസ്റ്റർ റെജി മാത്യു ഈസ് പ്രേയിങ്, ഐ റിക്വസ്റ്റ് ഇംഗ്ലീഷ് ക്വയർ ടു കം ആൻഡ് ടേക്ക് യുവർ പ്ലേസസ് ഓൺ ദ സ്റ്റേജ്. അതിനുശേഷം ഇന്ന് രാത്രിയിൽ ദൈവവചനത്ത് നിന്ന് സംസാരിക്കുന്ന യൂത്ത് സ്പീക്കർ അഭിഷേക്, ബ്രദർ അഭിഷേക് ജോൺസൺ, ശാലയം ചർച്ചിൽ മുമ്പ് പാസ്റ്ററായിരുന്ന പാസ്റ്റർ എം ജി ജോൺസന്റെ മകനാണ്. വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ യുവാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായിട്ട് ദൈവം അവരെ കർത്തൃവേലയിൽ ഉപയോഗിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിന് വാഴ്ത്തുന്നു. അഭിഷേക്, വെൽക്കം ആൻഡ് സ്പീക്ക് ടു അസ് വാട്ട് ദ ലോർഡ് ഹാസ് ലെയ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. ആൻഡ് ദെൻ ജോബി സ്വാൻകുട്ടി, ദ യൂത്ത് കോർഡിനേറ്റർ, വിൽ ബി കമ്മിങ് ആൻഡ് ഹി വിൽ ഇൻട്രൊഡ്യൂസ് the main speaker tonight, and whatever he needs to do here he will do. And unlike other meetings, I don't know whether the president of the organization is any time coming to the stage. I don't think so, but he is praying and spending time together with us
right here. Praise the Lord. അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. പാസ്റ്റർ റിജി മാത്യു കടന്നു വരട്ടെ. അദ്ദേഹം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഷാൽ വി ലുക്ക് ദി ലോർഡ് ഇൻ പ്രയർ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Amen. Praise you, Jesus, Lord. Praise you, Jesus, Lord. Thank you, Lord. Amen. Nalgitha anugrahikkappetta nimishangalkkayi stotram cheyidatte. Hallelujah. Amen. Jeevanullavarude deshathe jeevanulla sashikalaakki swargathile devan namme nilanirthiyathinayi namukku alpasamaya stotram cheyyam. Hallelujah. 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 Amen. Stotram ee convention. Amen. Stotram ee deshathinu mathramalla. Amen. Deiva safagalkkum വന്നിരിക്കുന്ന ദൈവമക്കൾക്കും മാത്രമല്ല ആമേൻ ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ആമേൻ അനേകം മുറിവ് കെട്ടുവാൻ ആമേൻ തളർന്നിരിക്കുന്ന ഹൃദയങ്ങൾ ഉണർത്തപ്പെടുവാൻ ആത്മാവിന്റെ ശക്തിയിൽ ഹല്ലേലൂയ ബലപ്പെടുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിങ്കൽ അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൂതഗ്രസ്തർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മുടന്തർ നടക്കട്ടെ, ചെകിടർ കേൾക്കട്ടെ. ഹല്ലേലൂയ. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഈ കൂടിവരവിനെ ദൈവം മാറ്റേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേ പ്രതിയാൾ ദുഃഖത്തിലും ഭാരത്തിലും ആമേ കണ്ണുനീരിലുമായിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവജനങ്ങളെ ദൈവരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നൽകി തന്നെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ വൈകിവേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം. AGIFNA-യുടെ 32-ആമത്തെ കൺവെൻഷനായി നന്ദിയോടെ സ്തോത്രം. ഈ പാൻഡമിക്കിൻ്റെ നടുവിൽ കർത്താവെ ഇപ്രകാരം ഒന്നിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ കൺവെൻഷൻ, ഈ കൂടിവരവ് ആമേൻ വലിയൊരു വിടുതലാക്കി ദൈവം തീർക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേ ക്രൂശിങ്കിലേക്ക് ആമേൻ ഒരു പടിയും കൂടി അടുക്കുവാൻ, ആമേ കർത്താവിങ്കിലേക്ക് ഒരു പടിയും കൂടി അടുക്കുവാൻ, ആമേൻ അവിടുത്തെ പ്രത്യാശയിലൂടെ ഒരു പടിയും കൂടെ വളരുവാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് ആമേ വൈകിയ വേളയിൽ ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, സൗഖ്യം ഓരോ വ്യക്തികളിലേക്ക്, ഓരോ കുടുംബങ്ങളിലേക്കും, ഓരോ സഭയിലേക്കും, ആമേ ഈ ദേശത്തിലേക്കും, ആമേ ദേശങ്ങളിലേക്കും വ്യാപരിക്കട്ടെ കർത്താവേ. കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം, ആമേ മീഡിയയിൽ കൂടെ വാച്ച് ചെയ്യുന്നവർക്കായി സ്തോത്രം. ദൈവിക തേജസ് അവിടെ നിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവാകുന്ന നദി കർത്താവേ ഒഴുകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ജീവനുള്ള പ്രാണികൾ ഉണ്ടാകുമെന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ആമേൻ ഒരു അപ്പോസ്തല പ്രവൃത്തിയിലെ ആമേൻ ഞങ്ങളെ നടത്തണമേ, ദൈവസഭകളെ നടത്തണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വൈകിവേളയിലെ കർത്താവേ സ്തോത്രം കൂടി വരുവിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം സംസാരിപ്പാൻ കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുന്ന അഭിഷക്തനായി സ്തോത്രം. കർത്താവ് ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അവിടുത്തെ തിരുക്കരത്തിലേക്ക് ആമേ ഫരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഒരു അനുഗ്രഹമാക്കി ദൈവം തീർത്ഥാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്നതുപോലെയല്ല ആമേ, പുതിയ ബലത്തോടെ, പുതിയ അഭിഷേകത്തോടെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ
ഭക്തനായിരിപ്പാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ഹല്ലേലൂയ ലീഡേഴ്സിനായി സ്തോത്രം. ദൈവം ഇവിടുന്ന് അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമാനവും മഹത്വവും കുഞ്ഞാണ്ട് പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. Jesus, praise God, praise God, hallelujah, praise you, Jesus. Let's all stand in his presence this evening time. Praise you, Jesus, praise God, praise God, praise God. How many of you can say that we have a God that can fight our battles? Praise God. How many of you can say that we have a God that can fight our battles? Praise you, Jesus, praise God. And as we sing this evening time, let us sing that we have the assurance that the victory is his. The victory is yours. Praise God. Our fights are with weapons unseen. Praise you, Jesus. We are fighting with the forces of darkness, but we know that the victory is yours. The victory has always been yours, God. Praise you, Jesus. From the moment you have died on the cross of Calvary for each and every one of us, you have broken every chain of sin, praise God, as a final atonement. And we know that you are a mighty God that is victorious. Praise you, Jesus. Praise God, the victory is yours. Praise God, praise you, Jesus. Our fight is with weapons unseen. Your enemies crash to their knees as we cry out in worship. When trials unleash like a flood, the battle belongs to our God as we cry out in worship. Praise you, Jesus. Victory. The victory is yours. You're riding on the storm. Your name is unfailing. Though kingdoms rise and fall, your throne withstands it all. Your name is unshaken. How meant to break me has will cry out in worship. The walls of the prison will shake. The chain breaking key will rise to say as we cry out in worship. Oh. Jesus, she got a bash.
Thank you, God. We worship your name tonight, God. Just as we sang before, your name is above all names, God. There is no other name but the name of Jesus. God, we are here to worship you, and any other agenda is put to the side. God, your name is on high tonight.
Lord, we thank you, God, for the victory, Jesus. We thank you, God, for the victory, Jesus. For the darkness trembles at your name, God. And we declare that tonight over our lives, God. Your kingdom is on high, Jesus. Praise you, Jesus. Peace, bring it all to peace. The storm surrounding me, let it break. At your name, still, call the sea to still. The rage in me to still. Every wave at your name, Jesus, Jesus, you make the darkness tremble, Jesus, Jesus, you silence fear, Jesus, Jesus, you make the darkness tremble, Jesus, Jesus. To live, call these lungs to sing once again. I will praise Jesus, Jesus. You make the darkness tremble, Jesus, Jesus. You silence fear, oh Jesus, Jesus. You make the darkness tremble, Jesus, Jesus, sing Jesus, oh Jesus, Jesus, you make the darkness tremble, Jesus, Jesus, you silence fear, oh Jesus, Jesus, you make the darkness tremble, Jesus, Jesus. Your name, he's alive, that the shadows can't deny. Your name cannot be overcome. Your name, he's alive, forever lifted high. Your name cannot be overcome. 'Cause your name, he's alive, that the shadows can't deny. Your name cannot be overcome. We declare your name is alive, forever lifted high. Your name cannot be overcome. Oh Jesus, Jesus, you make the darkness tremble, Jesus, you silence fear, oh Jesus, Jesus, you make the darkness tremble, Jesus, Jesus, oh Jesus, Jesus, you make the darkness tremble, oh Jesus, Jesus, you silence fear. God, tonight we declare your name in victory over all things, God. Over this conference, over our families, over our finances, over our spiritual lives, God. We want you to know you reign on high, God. 'Cause your name is alive that the shadows can't deny. Your name cannot be overcome. Your name is alive, forever lifted high. Your name cannot be overcome. We sing it tonight. Your name is alive, that the shadows can't
tonight. Come on, declare your tonight. His name cannot be overcome. Amen. Because your name is alive, forever lifted high. Your name cannot be overcome. The shadows can't deny your name cannot be overcome. Cause your name is alive, forever lifted high. Your name cannot be overcome. Cause your name cannot be overcome. Breathe, we live for you.
Jesus, the name above every other name. Oh, Jesus, the only one who could ever save. You're worthy of every breath we could ever breathe. We live for you. Yeah.
Jesus. Thank you, Jesus. Church, don't stop worshiping. Don't stop worshiping just because the music stopped. Don't stop worshiping just because the music stopped. God, you are worthy. God, your name is great. God, you fight our battles. God, the victory is yours, Jesus. Thank you, Jesus, that you are here, that you are moving in this place, God, that the songs that we sing, they're not just songs to make us feel good. They're not just songs of stories, but they're factual songs. They're songs that uplift you, Jesus. Lord, we thank you that these aren't fictional stories. Lord, this is true. This is true of your nature, true of your character. Lord, you have gone on our behalf and fought our battles. Lord, you do the great things that none other can do. Lord, you fight our battles. Lord, we give this victory to you this evening time. God, we thank you for a time of worship. Lord, be with us as we dive into your word this evening. Guide us, speak to us. In Jesus' name I pray, amen. Amen. Praise God. It's always a privilege to be here. You know, on behalf of Salem Assemblies of God Choir, if you enjoy the worship, this is something that I get to be a part of every Sunday. This is, you know, a worship that is inspired by the Holy Spirit. So on behalf of the SAG worship team, I just want to thank Brother Joby and, you know, all the people within AG Eastern Region who reached out to us and asked us to lead worship. I also want to thank Brother Joby again for reaching out and asking me to share the word. Like Pastor Manuel Johnson said, my name is Abhishek Johnson. Many of you may know my dad, Pastor M.G. Johnson. He served as a minister here in New York for about 10 years. At this time, we still go to Salem Assemblies of God under the leadership of the president of this organization, Pastor Biju Matthew. And what a blessing it is to serve and be under a man of God like Pastor Biju. He's a blessing to our church, and I know he's a blessing to this organization. A man of prayer, a man of blessing for our congregation. Pastor Manny Johnson introduced me as somebody who's going to be delivering the youth message. But praise God that, if you believe, praise God that God is not a God of just the youth. Do you guys believe that? The word of God that God gives us is not just for the youth, but it's for the old as well. For the old and for the young, right? For Indians and for Americans, for every tribe, creed, and nation, the word of God is here. Praise God. I hope you guys are ready for a time of word. I know we're already past. I should already be done by now, according to the schedule. I should already be back in my seat. So I will try to make this very quick. I have a quick word for you. I want to read a poem, it's a scripture that was actually shared in a recent song from somebody within our own community. If anyone knows after I read it, if anyone knows the name of this title or the person who wrote it, you can just kind of scream it out. This is one of the verses. I've heard that it is finished. I've heard that it is done. I've heard that after 3 days, breath rushed back into your lungs. And I know they're not just stories. This is the truth that I'm standing on. Does anyone know? Can one of the young people, can you guys call out that title of the song or the person who wrote it? Marianne George, Not Just Stories. This is somebody within our own community. She went to IPA. She released a song. And that song has really been on my heart, Not Just Stories. The songs that we sang today, they're not just stories of how God is good. They're not just stories that his name is higher, right? They're not just stories that God went on behalf of the Israelites and fought their battles. This is the truth. This is the true and living word of God. So the topic of resurrection has been on my mind. And merged with that song, it's not just stories of resurrection. There's been many instances where we see resurrection take place in the Old Testament and the New Testament. And God was telling me, these are not just stories of resurrection, but this is the factual experience of what happened. Praise God. So this evening time, I want to turn our attention to three stories in the New Testament, all stories of resurrection done by Jesus. I have my friend Neil who's going to help me read some of the scripture. But if you guys could turn for the first story to John chapter 11, verse 38 to 44. Neil, if you could read that. And while he tries to get his mic fixed, there's 4 points that I want everyone to pay attention to while we are studying the scripture.
the first point, a common theme that we're going to see throughout these three stories of resurrection is that Jesus is deeply moved. He's deeply moved and he has compassion on the people that have once lost their lives. Second, he speaks with authority in all of these instances of resurrection. Third, Jesus writes the story, for he is the author of life. And finally, the resurrection that Jesus brings is not just for the individual. I'll repeat those four points again. Just keep it in the back of your mind as we enter into these three stories. The first point, Jesus is deeply moved when he enters the scene where resurrection needs to take place. Second, he speaks with authority in these places of resurrection. Third, he is the author of life and he knows what is going to happen. Fourth, the resurrection is not just for the individual who is raised, but for the people and the surrounding town around him. And Neil, if you're ready to read John chapter 11, verse 38. Praise the Lord. Jesus, once more deeply moved, came to the tomb. It was a cave with a stone laid across the entrance. Take away the stone, he said. But Lord, said Martha, the sister of the dead man, by this time there is a bad odor, for he has been there 4 days. Then Jesus said, did I not tell you that if you believe, you will see the glory of God? So they took away the stone. Then Jesus looked up and said, Father, I thank you that you have heard me. I knew that you always hear me, but I said this for the benefit of the people standing here, that they may believe that you sent me. When he had said this, Jesus called out in a loud voice, Lazarus, come out. The dead man came out, his hands and feet wrapped with strips of linen and cloth around his face. Jesus said to them, take off the grave clothes and let him go. Amen. Verse 38 starts, Jesus is deeply moved. We know later in the scripture it says, Jesus wept over Lazarus, correct? So we see the compassion that Jesus has on Lazarus. This is the same way that he looks at us when we are in a spiritual type of death. So this evening when I talk, I'm not talking about physical death. I'm talking about more of a spiritual death. So you can insert areas in your life where you think, I might be spiritually dead. Maybe it's prayer life. Maybe it's reading the word. But there's certain areas in our Christian journeys that we might be spiritually dead. Jesus is looking at us tonight, and he has deep compassion. He's deeply moved by the areas in which we are spiritually dead. He is weeping over that spiritual death. The next point that I want to make comes from verse 39. Take away the stone, he said. This is where Jesus speaks with authority in scenes of resurrection. Jesus does not go and say, hey, can somebody please roll the stone away? You know, it would be nice if somebody could move the stone. He says, take the stone away. Some other translations say, roll the stone away. Jesus is speaking. That's a command that Jesus is given in a situation where it is very bleak. There's no hope. But Jesus comes in and he speaks with authority given to him by the Father God. Take this stone away. In the same way, Jesus looks at our situation. And for us, we might see a closed door. We might see a rolled stone in front of our grave, in front of our tomb. But what is a closed door to God, to us is an open door to God. It's just another way for God to open that door and move on our behalf. Amen, church. Do not let the situation dictate your response. Jesus comes in and he sees an empty tomb and he says, take this stone away. The next point that I want to make here, it says, but I said this for the benefit of the people standing here, that they may believe that you sent me. So this is in verse 41 and 42 when Jesus is praying out loud. It's for the benefit of the people standing here that they may believe that you sent me. When he prays and he raises Lazarus up from the dead, it's not just for Lazarus, but it's for the people that are watching to see God be glorified. And so keep that in your mind. Every time resurrection is happening, whether it's in your life or in the life of somebody else, it's so that others can see the glory of God. Amen. The final point I want to make about the story of Lazarus comes at the very end. He says, Lazarus, come out. Another very strong and authoritative stance that he takes. He says, take off the grave clothes and let him go. This evening time, Jesus is calling us out of our tombs. What is our response? Jesus is telling us, take off your grave clothes and leave them there. You know, in my church, I gave an entire message basically about that. Leaving the grave clothes when you come out of the grave. Do not take the baggage that you had while you were spiritually dead and carry it with you after Jesus has given you life. Amen, church. When Jesus raises you back, it's not so that you can live life in the same way that you were living it, but he's calling into you a new life. Amen, church. Let's go into the next story. This comes from John chapter 8. Neil, if you could read that, John chapter 8, verse 49
to 56. This is the story of Jairus and his daughter. I am not possessed by a demon, said Jesus, but I honor my father and you dishonor me. I am not seeking glory for myself, but there is one... Neil, Luke chapter 8. Luke chapter 8, verse 49. Luke chapter 8, verse 49. While Jesus was still speaking, someone came from the house of Jairus, the synagogue leader. Your daughter is dead, he said. Don't bother the teacher anymore. Hearing this, Jesus said to Jairus, don't be afraid, just believe and she will be healed. When he arrived at the house of Jairus, he did not let anyone go in with him except Peter, John, and James, and the child's father and mother. Meanwhile, all the people were wailing and mourning for her. Stop wailing, Jesus said. She is not dead, but asleep. They laughed at him, knowing that she was dead, but he took her up by the hand and said, my child, get up. Her spirit returned, and at once she stood up. Then Jesus told them to give her something to eat. Her parents were astonished, but he ordered them not to tell anyone what had happened. Again, we see Jesus deeply moved. When somebody comes and tells Jairus, Jairus, your daughter is dead, it says, hearing this, Jesus said to Jairus, don't be afraid, just believe, she will be healed. So it's almost like in passing, somebody tells Jairus, hey, your daughter is dead, by the way. And Jesus, right, we see earlier, he was just healing a sick woman. He sees Jairus, maybe in a distance, and he says, hey, Jairus, do not be afraid. Believe, and she will be healed. That's another sign of compassion that we see Jesus. Another point that I really want to make about this story is the fact that the people around Jairus are trying to dictate the story. They're trying to lead the story, and they're trying to command the story. So what do I mean by this? It says, someone came from the house of Jairus, the synagogue leader, and said, your daughter is dead. Do not bother the teacher anymore. They're already telling Jairus what to do. Your daughter is dead. The story is done. The book is closed. Just go home. Do not bother the teacher anymore. Second, in verse 53, it says, they laughed at him, knowing that she was dead. Again, when Jesus himself is in the situation, they're laughing at Jesus. Many times the world would look at us, especially when we are dead in sin, especially when we are spiritually dead, and they will laugh at our situation. They will say, the book is closed, your story is done, do not fight back, do not pray, do not bother the teacher anymore. Amen, church. The world will try to write our story because they do not know who the author of our story is, who the author of life is in our story. We believe in the Alpha and the Omega, right? I was telling Neil on the way here, you know, I don't even have my notes on me, right? If my printed out notes, after work, I couldn't find the printer to print out my notes. So I'm using it from my phone. But even then, God has written the story. I'm just reading the story. This book itself, they are the notes. This is the good news. Amen, church. The world will try to tell you what to believe and what to read and what to say, but Jesus is coming in and he's saying, do not let the world dictate your story, whether it's life or it's death, because I am the author. His words are good. Amen. The next, as we move on, Jesus said, stop wailing. She's not dead, but asleep. Another time where Jesus is strong in the words that he uses. He's not passive. Stop wailing, Jesus said. She is not dead, but asleep. So this is a wake-up call. We see that Jesus sees things in the entirety of what they are. He says, she is just sleeping. For us as human beings, we see things in the short term. We see things and we cannot see into the future. Jesus, because he wrote the story, he knows how the story of this girl will end. He knows how the story of Jairus will end. Not only that, he knows how our story will end, church. Jesus is saying, stop wailing. We are not dead, even though we might feel like it at times, especially on a Friday after work. You might feel dead while sitting here, but Jesus is saying, you are in fact not dead, for I give you life. When you walked in here, I gave you a breath of fresh air. When you walked in here, I gave you the good news. Amen. Jesus is writing our story for us. The final story as we move, it comes from Luke chapter 7, verse 11 to 17. Neil, if you could read that. Soon afterward, Jesus went to a town called Nain, and the disciples and a large crowd went along with him. As he approached the town gate, a dead person was being carried out, the only son of his mother, and she was a widow. And a large crowd from the town was with her. When the Lord saw her, his heart went out to her and said, don't cry. Then he went up and touched the bier they were carrying him on.
And the bearers stood still. He said, young man, I say to you, get up. The dead man sat up and began to talk, and Jesus gave him back to his mother. They were all filled with awe and praised God. A great prophet has appeared among us, they said. God has come to help his people. This news about Jesus spread throughout throughout Judea and the surrounding country. So this is in the city of Nain. We see a widow and her son has just passed away. So not only has she already lost her husband, she has now just lost her son, right? This is the last, you could say, family member that she has in the context that we see. Once again, Jesus has moved on her situation. His heart went out to her, and he said, do not cry. The next point that I want to make here comes from chapter 12. As he approached the town gate, a dead person was being carried out, the only son of his mother, and she was a widow. Church, many times, the world and the enemy, they have our deathbed ready. They have our deathbed ready, and they are the ones that try to carry us out into the grave. Amen? Does that make sense? The world and the enemy is waiting at the footstep of our door, ready to take us out on our deathbed in joy, with gladness. But when Jesus enters the scene, he looks and he sees the men, he says the bearers, taking the son's body out, and he puts his hand on it, because Jesus has a different agenda and a different path for this woman and her son. When the world will try to carry us out on our deathbed, allow Jesus to enter into that scene and allow Jesus to bring transformation of life. Allow Jesus to bring a fresh breath of air. Allow Jesus, the author of life, to come in and rewrite your story. The next final point that I want to make on this story is that many times when Jesus resurrects an individual, whether it's Lazarus or whether it's Jairus' daughter, like we talked about, it's not just for the individual. In the same way, it's not just for the son that Jesus resurrected the son here. It was also for the widow. What do I mean by this? Many times, I know we have many parents here. Fathers, if you are spiritually dead in prayer, somebody's depending on you, right? This widow was depending on her son. She needed her son, right? Mothers, in the same way, are you spiritually dead in any areas of your life? These are just questions to ask yourself. Kids, are we spiritually dead in areas that we need to help our friends? Right? So fathers, are your sons and daughters looking to you and say, hey, my dad is a dad of prayer. Amen, church? Or are you spiritually dead and are you not being there for your son or your daughter? Mothers, are you there as a spiritual stronghold in your family? Or does the enemy have a foothold over there? Kids, youth, are you a blessing to the people in your school and your workplaces? Or does the enemy have you defeated there? Has he already carried you out on your deathbed there? When Jesus resurrects us from our individual spiritual death, it's not just for us, even though it's a good thing. It's for those around us. It's for the community around us. It's for our immediate family. It's for our kids. It's for our local church. Amen, church. It's for the people around us that Jesus has raised us back to life to bring glory to the Father. My time is up, so I'm not going to go into the final story, but it's John chapter 20. Read it when you get home. It's the resurrection of Jesus Christ himself. And we see in that story, all the main points that I talked about are reached within that story. We see Jesus speaking with authority. We see that Jesus comes back to life, not just for himself, but for us. Amen, church. He speaks with authority, and he leaves his grave clothes behind, and he steps out. It says he has compassion on Mary Magdalene when she comes. Mary, in one word, she recognized who he was because he knew that Mary needed her in that instance. Doubting Thomas, he came back for somebody like Doubting Thomas because he knew Thomas needs to see me. He needs to put his fingers where the nails have gone through my hands. Amen, church. In the same way, God died on the cross for us and he resurrected for me and you. Whether you're a Thomas and you need to see Jesus, whether you're Mary and you just need a word from Jesus, you just need Jesus to call your name, Jesus has resurrected for me and you. Take that as a blessing. If you're spiritually dead, wake up this evening time. Seek the Lord, seek the face of the Lord, and let's all come back as a spiritually ready church, awaken in the new resurrection that Jesus gives us. Amen.
Thank you, Abhishek, for the word of God that you shared with us tonight. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ ഉള്ളതിനാൽ നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ എന്ന് സ്തുതിക്കാമോ? Hallelujah. Thank you, Lord Jesus. Assemblies of God Eastern Region Day. ഈ കൺവെൻഷന് കടന്നു വന്നിരിക്കുകയും അതുപോലെ ഓൺലൈനിൽ കൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ഒരിക്കൽ കൂടെ പറയുന്നു. ഈ കൂട്ടായ്മ സഭകളുടെ കൂട്ടായ്മയാണ്, ഒരു ഒരു പ്രത്യേകമായ ഒരു സഭയുടെ മീറ്റിംഗ് അല്ലല്ലോ. അതുകൊണ്ട് ഈ കൂട്ടായ്മയെ സ്നേഹിച്ച്, ഈ കൂട്ടായ്മയെ പല കാലങ്ങളിൽ നയിച്ച്, സ്നേഹിച്ച്, അതിനോട് സഹകരിച്ചിരിക്കുന്ന ഒത്തിരി പേരുടെ മുഖം ഇന്ന് രാത്രികാലം എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഈ കൂട്ടായ്മയുടെ ശക്തീകരണത്തിനായി, കൂട്ടായ്മയുടെ ബന്ധം കൂടുതൽ യുനോ ശക്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഈ ഈസ്റ്റേൺ റീജിയൻ്റെ ഈ കമ്മിറ്റി വന്നതിന് ശേഷം ആണ് കോവിഡിൻ്റെ പ്രശ്നം ഏറ്റവും പ്രധാനമായി ഉണ്ടായി. പല മീറ്റിങ്ങുകളിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും നടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യൂത്തിന് വേണ്ടി ലിവിങ് ഫ്രീ ആൻഡ് പ്യുർ ഇൻ എ ഫോളൻ വേൾഡ് എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സെമിനാർ, ഒരു മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിക്കാനിടയായിരുന്നു. സൂമി കൂടെ പാസ്റ്റർ ജേക്കബ് മാത്യു ഫ്രം ഒർലാൻഡോ, ഹി മിനിസ്റ്റേർഡ് ഇൻ ദാറ്റ് മീറ്റിംഗ്. ഓവർ 100 യങ്സ്റ്റേഴ്സ് ജോയിൻഡ് ദ മീറ്റിംഗ് ആൻഡ് ഇറ്റ് ഓൾസോ ഹാഡ് എ പാനൽ ഡിസ്കഷൻ അറ്റ് ദി എൻഡ്, വിച്ച് വാസ് യുനോ പല ചർച്ചകളിൽ നിന്നുള്ള സീനിയേഴ്സ് ആ പാനൽ ഡിസ്കഷനിലുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മെസ്സേജും ഇന്നത്തെ ക്വയറും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെയും ക്രൈസ്റ്റ് ഏജിയുടെ ക്വയർ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും, അവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, കോവിഡ് ആണെങ്കിലും എന്തുമാത്രം പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും പാപം നിറഞ്ഞിരിക്കുന്ന ലോകത്തിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം വഴി നടത്തുന്നു. അവർ യങ് പീപ്പിൾ ആർ വെരി ഹംഗ്രി ഫോർ ഗാഡ്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം കേട്ടതിന് ശേഷം എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? പാസ്റ്റർ എം ജി ജോൺസൺ ഇവിടെ മധ്യേ ഇന്ന് നമ്മുടെ റീജിയനെ നേതൃത്വം കൊടുത്ത ദൈവദാസനാണ് ഇന്ന് ഷിക്കാഗോയിൽ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പേർക്ക് ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയം വളരെ പരിമിതമായതുകൊണ്ട് ഞാൻ പാസ്റ്റർ എം എ ജോണിനെ പരിചയപ്പെടുത്തി ദൈവസിനിൽ ഇരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ദാസൻ, പെന്റക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ചിൻ്റെ PMG ചർച്ചിൻ്റെ ഒരു സീനിയർ ശുശ്രൂഷകനായി ദീർഘനാളുകളായി കർത്താവിൻ്റെ സേവനം ചെയ്യുന്നു. ബോസ്റ്റർ പ്രെയർ ലൈനിലും അവരുടെ കോൺഫറൻസുകളിലും അനേക വേദികളിൽ, അമേരിക്കയിൽ പല ഭാഗങ്ങളിൽ നടന്ന കോൺഫറൻസുകളിലും മീറ്റിങ്ങുകളിലും എല്ലാം ശുശ്രൂഷയോഗങ്ങളെല്ലാം സംബന്ധിപ്പാനും അതിൽ സംസാരിപ്പാനും എല്ലാം കർത്താവിൻ്റെ ദാസന ദൈവം കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദീർഘനാളുകളായി കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിച്ചവരായി മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വചനം തൻ്റെ ദാസനൾക്കൂടെ അധികാരത്തോടെ ഇന്ന് രാത്രികാലം പ്രഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ഈസ്റ്റേൺ റീജിയൻ 32nd ആനുവൽ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാനും ദൈവജനം പങ്കുവയ്ക്കുവാനും ഇടയാകുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് മഹത്വം കരയിറ്റുന്നു. ഈ രാത്രി യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കത്രദാസൻ, ഫാസ്റ്റർ മാനുവൽ ജോൺസൺ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒന്നിച്ച ട്രിവാൻഡ്രത്ത് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും ബഹുമാന്യ കത്രദാസൻ്റെ കർത്താവിൻ്റെ ദാസനോടൊപ്പം കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ഒരു പദവിയായി തന്നെ ഞാൻ കണക്കാക്കുന്നു. AG ഈസ്റ്റേൺ റീജിയന് നേതൃത്വം വഹിക്കുന്ന ഫാസ്റ്റർ ബിജു മാത്യുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ AGIFNA-ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ഫാസ്റ്റർ ജോർജ് പി ചാക്കോ, അനുഗ്രഹിക്കപ്പെട്ട അനേക കത്രദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ സംബന്ധിക്കുന്നു. ഫാസ്റ്റർ വിൽസൺ ജോസ്, ഫാസ്റ്റർ പൊടിയൻ തോമസ്, ഫാസ്റ്റർ വർഗീസ് മാത്യു, ഫാസ്റ്റർ റിജി മാത്യു തുടങ്ങിയ എല്ലാ ബഹുമാനീയ കത്രദാസന്മാർ, ഗായക സംഘം, കടന്നു വന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. വിശേഷിയെ എനിക്ക് മുമ്പായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവികീയ ആലോചന പ്രസ്താവിച്ച ബ്രദർ അഭിഷേക് ജോൺസനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി കരയിറ്റുന്നു. മാത്യയ്ക്കും മറിയയ്ക്കും അവരുടെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. യായിദോസിന് അവൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് തുടർന്നും നമ്മുടെ മധ്യേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഇയോബിൻ്റെ പുസ്തകം തുടങ്ങുന്നത് ഒരു കൊടുങ്കാറ്റിലാണ്. 42 അധ്യായങ്ങളുള്ള ഇയോബിൻ്റെ പുസ്തകത്തിലെ 1 അധ്യായത്തിൽ നാം ഒരു കൊടുങ്കാറ്റ് കാണും.
ഒന്നാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. 19:19. മൈക്ക് കൂടെ വായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. മൈക്കും കൂടെ ഒന്ന് സംഘടിച്ചു കൊടുപ്പാൻ ഓർപ്പിക്കുന്നു. നമ്മൾ വായിക്കാം. ആ ആ ആ അവൻ മരിച്ചുപോയി. മതി. ആരുടെ ജീവിതത്തിലാണ് ഈ കൊടുങ്കാറ്റടിച്ചത്? ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിലാണ് ഈ കൊടുങ്കാറ്റടിച്ചത്. ഇയ്യോബ് ഭക്തനെന്ന് ആര് പറഞ്ഞു? അഞ്ച് വ്യക്തികൾ പറഞ്ഞു. അഞ്ച് വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ധാരാളം വാക്യങ്ങൾ ഇവിടെ വായിക്കും. കർത്താവിൻ്റെ ദാസി മൈക്കിൽ കൂടി വായിച്ച് സഹായിക്കുകയും ചെയ്യും. അഞ്ച് വ്യക്തികളാണ് ഇയ്യോബ് ഭക്തനെന്ന് സാക്ഷിക്കുന്നത്. ഒന്ന്, 1:1. ഒന്നാം അധ്യായം 1:1. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും. ഇവിടെ ഇയ്യോബ് ദൈവഭക്തൻ എന്ന് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം ആരെഴുതിയോ ആ എഴുത്തുകാരന്റെ സാക്ഷ്യമാണ്. തുലോം ചുരുക്കം വ്യക്തികൾ മാത്രമേ ഇയ്യോബിന്റെ പുസ്തകം എഴുതിയത് ഇയ്യോബാണെന്ന് അഭിപ്രായപ്പെടുന്നുള്ളൂ. അതിലും വളരെ കുറച്ചു പേര് എലീഫസ് ആണ് ഇയ്യോബിന്റെ സ്നേഹിതൻ ഇയ്യോബിന്റെ പുസ്തകം എഴുതിയതെന്ന് അഭിപ്രായപ്പെടുന്നു. എങ്കിലും ഭൂരിപക്ഷം വേദപഠിതാക്കന്മാരും അഭിപ്രായപ്പെടുന്നത് ഇയ്യോബിന്റെ പുസ്തകം എഴുതിയത് മോശയാണെന്നാണ്. മോശ 40 മിദ്യാനിൽ ചെന്ന് പാർത്തു. ആ മോശ മിദ്യാനിൽ പാർക്കും അളവിൽ ഈ ഇയ്യോബ് ജീവിച്ചിരുന്ന കാലഘട്ടമെന്ന് പറയുന്നത് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയോ ഇസാക്കിൻ്റെയോ യാക്കോബിൻ്റെയോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായിരുന്നു ഇയ്യോബ്. അനവധി തെളിവുകളുണ്ടെങ്കിലും ഒറ്റ തെളിവ് ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായിരുന്നു ഇയ്യോബ്. തെളിവ് 1:5 ഇയ്യോബാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഹോമയാഗം കഴിച്ചത്. ന്യായപ്രമാണം വന്നപ്പോൾ ഹോമയാഗം കഴിക്കാനുള്ള അവകാശം ലേവി പുരോഹിതന്മാർക്ക് മാത്രമാണ്. അപ്പോൾ ലേവിയ പൗരോഹിത്യം വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായിരുന്നു ഇയ്യോബ്. ഈ മോശം മിദ്യാനിൽ പാർക്കും അളവിൽ അതിൻ്റെ സമീപ രാജ്യമായ ഈ ഊസിൽ ഇങ്ങനൊരു ഭക്തൻ ജീവിച്ചിരുന്നു എന്നും ഈ മോശയാൽ ചമയ്ക്കപ്പെട്ട പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകമെന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡാക്കന്മാരും അഭിപ്രായപ്പെടുന്നത്. അത് സത്യമെങ്കിൽ ഇയ്യോബ് ഭക്തനെന്ന് ഒന്നാമത് പറയുന്നത് എഴുത്തുകാരനായ മോശയാണ്. രണ്ട്, ഇയ്യോബ് ഭക്തനെന്ന് സാക്ഷിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. 1:8. 1:8. നീ ദൃഷ്ടി വെച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന്. ഇവിടെ ഇയ്യോബ് ദൈവഭക്തൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. 3, സാത്താൻ സാക്ഷ്യം പറയുന്നു ഇയ്യോബ് ഭക്തൻ. 1:9. 1:9. യഹോവയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് ആരുടെ സാക്ഷ്യം? സാത്താന്റെ സാക്ഷ്യം. 4, അവന്റെ ഭാര്യ സാക്ഷ്യം പറയുന്നു ഇയ്യോബ് ഭക്തൻ. 2:9. 2:9. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചു, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? 5, അവന്റെ സ്നേഹിതന്മാരെ സാക്ഷി പറയുന്നു ഇയ്യോബ് ഭക്തൻ. 4:6. നിന്റെ ഭക്തി നിന്റെ ആശ്രയം. ഇത് അവന്റെ സ്നേഹിതനായ എലീഫസിന്റെ സാക്ഷ്യമാണ്. എഴുത്തുകാരൻ സാക്ഷിക്കുന്നു ഇയ്യോബ് ഭക്തൻ. സ്വർഗത്തിലെ ദൈവം സാക്ഷിക്കുന്നു ഇയ്യോബ് ഭക്തൻ. സാത്താൻ സാക്ഷിക്കുന്നു ഇയ്യോബ് ഭക്തൻ. അവൻ്റെ ഭാര്യ, അവൻ്റെ വീട്ടുകാർ സാക്ഷിക്കുന്നു ഇയ്യോബ് ഭക്തൻ. അവൻ്റെ സ്നേഹിതന്മാർ, നാട്ടുകാർ സാക്ഷിക്കുന്നു ഇയ്യോബ് ഭക്തൻ. ഈ ഭക്തൻ്റെ ജീവിതത്തിലാണ് ദുഷ്ടൻ്റെ കൊടുങ്കാറ്റടിച്ചത്. ഭക്തൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ടോ? ഉണ്ടെന്ന് ഈ സംഭവം വെളിപ്പെടുത്തുന്നു.
ഞാനും നിങ്ങളും ഭക്തിയോടെ ജീവിക്കുന്നു എന്ന് വച്ച് കൊടുങ്കാറ്റൊഴിഞ്ഞ് ജീവിക്കാമെന്ന് വ്യാമോഹിക്കുന്നവരല്ല. ഭക്തന്റെ ജീവിതത്തിലും കൊടുങ്കാറ്റുകളുണ്ട്. വാസ്തവത്തിൽ ഈ വിഷയം പ്രസംഗിക്കാനല്ല ഞാൻ ഒരുങ്ങിയത്. ഈ കഴിഞ്ഞ ദിവസം വരെ 10 കുഷ്ഠരോഗികളെ കർത്താവ് ശുദ്ധമാക്കിയ ആ സംഭവത്തിലെ യേശുവിൻ്റെ 7 സവിശേഷതകൾ പ്രസംഗിക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. ഒരു കൺവെൻഷൻ്റെ പ്രസംഗമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല തിട്ടവുമുണ്ട്, ബോധവുമുണ്ട്. പക്ഷേ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇയ്യോബിനെ പറ്റി പ്രസംഗിക്കുവാൻ ഞാൻ ഈ വിഷയമായി നിൽക്കുന്നു. തുടർന്നുള്ള കാര്യം ദൈവം ചെയ്തോളൂ. ഭക്തൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടോ? ഭക്തൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ട്. ഈ ഇയ്യോബിൻ്റെ ജീവിതം ഒന്നും കൂടി പരിശോധിച്ചാൽ 5 ശ്രേഷ്ഠതകളുടെ ഉടമ കൂടിയാണ് ഇയ്യോബ്. 5 വാക്യങ്ങൾ വായിക്കാം. 1:1 ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. അതിന്റെ ആകത്തുക, ഹി വാസ് എ പെർഫെക്റ്റ് മാൻ. ആ വായിച്ചതിന്റെ ആകത്തുക അതാണ്. ഹി വാസ് എ പെർഫെക്റ്റ് മാൻ. ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും കുറ്റമില്ലാത്ത മനുഷ്യനായിരുന്നു. 2 ഇയ്യോബ് ആയത് 1:3 1:3 അവനെ 7,000 ആടും 3,000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. ഇയ്യോബിന്റെ സമ്പത്തിന്റെ അളവാണ് നമ്മൾ അവിടെ വായിച്ചത്. ആ ഏഷ്യയിൽ ആ കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഇയ്യോബിനോളം സമ്പന്നൻ ആരുമില്ല. 7,000 ആട്, 3,000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, ഏറ്റവും അധികം ദാസജനം, പൂർവ്വ ദിഗ്വാസികളിടയിൽ ഏറ്റവും മഹാൻ ഇയ്യോബ് ആയത്. ഹി വാസ് എ പ്രോസ്പെറസ് മാൻ. അവൻ സമ്പന്നനായ മനുഷ്യനായി. 3 ഇയ്യോബ് ആയത് 1:5 1:5 എന്നാൽ വിരുന്നുനാൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ 10 മക്കളാണ് ഇയ്യോബിന്. 7 പുത്രന്മാർ, 3 പുത്രിമാർ. ഈ 10 പേർക്കും 10 വീടുകളുണ്ട്. വിരുന്നുനാൾ എത്തുമ്പോൾ, ജന്മദിവസം എത്തുമ്പോൾ ഇവർ ഒരു വീട്ടിൽ ഒന്നിച്ചുകൂടും, തിന്നുകുടിച്ച് സന്തോഷിക്കും. അതിൻ്റെ മധ്യത്തിലും ഇയ്യോബിൻ്റെ ഉള്ളിലെ ഭയം, ഈ സന്തോഷ സമയങ്ങളിൽ എന്തെങ്കിലും ദുർവർത്തമാനം എൻ്റെ മക്കൾ പറഞ്ഞ് ദൈവത്തെ കോപിച്ചിട്ടുണ്ടോ? മക്കളെ വിളിച്ച് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗം കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഭക്തനായിരുന്നു ഇയ്യോബ്. ഇയ്യോബ് ആയത് ഹി വാസ് എ പ്രേയിങ് മാൻ. അവൻ പ്രാർത്ഥിക്കുന്ന ഭക്തനായിരുന്നു. 4 ഇയ്യോബ് ആയത് 29:1 21 എന്റെ വാക്ക് കേൾക്കും, എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതെ ഇരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എന്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റ് വീഴും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. എന്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും. സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. ആ നാട്ടിലെ രാജാവുണ്ട്. ആ രാജാവിന് ലഭിക്കുന്നതിലും അധികം ബഹുമാനം ജനം ഇയ്യോബിന് കൊടുത്തിരുന്നു. ഇയ്യോബിനെ അറിയാത്തവരാ ദേശത്തെ ഇല്ലായിരുന്നു. നിരാശപ്പെട്ടിരിക്കുന്നവരുടെ ചെന്ന് കഴിഞ്ഞാൽ തേൻമൊഴി ഇറ്റിറ്റ് വീഴുന്നത് പോലെയാണ് ഇയ്യോബിന്റെ വാക്കുകൾ അവരുടെ മേൽ വീണുകൊണ്ടിരുന്നത്. 4 ഇയ്യോബ് ആയത് ഹി വാസ് എ പോപ്പുലർ മാൻ. ജനസമ്മതിയുള്ള ഒരു മനുഷ്യനായി. 5 ഇയ്യോബ് ആയത് 42:8 ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടു ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പി. ദൈവം ഇയ്യോബിന്റെ സ്നേഹിതന്മാരോട് പറയുക, നിങ്ങളും അറിയിക്ക, നിങ്ങൾക്ക് വേണ്ടി എന്റെ ദാസനായ ഇയ്യോബ് പ്രാർത്ഥിക്കും, ഞാൻ അവന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം ഇയ്യോബിനെ പറ്റി പറയുന്ന സാക്ഷ്യം, എന്റെ ദാസനായ ഇയ്യോബ് പ്രാർത്ഥിച്ചാൽ
ഞാൻ അവന്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയെങ്കിൽ ഇയ്യോബ് ആയത് ഹി വാസ് എ പ്രൂവൻ മാൻ, തെളിയിക്കപ്പെട്ട വ്യക്തിയാണ് ഇയ്യോബ്. അതിന്റെ സാക്ഷി പത്രം ദൈവം കൊടുക്കുന്നു, ഇയ്യോബ് പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും. ഇത് ഇയ്യോബിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ 13:15 അവൻ ശോധനയിൽ കൂടി ഈ ഇയ്യോബ് കടന്നു പോകുമ്പോൾ ഇയ്യോബ് അറിയുന്നുണ്ട്, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. 13:15 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. ഇയ്യോബിന് നല്ല ഉറപ്പുണ്ട്, ഞാൻ ആരാണെന്ന് ദൈവം പാകെ തെളിയിക്കും. തെളിയിച്ച് കാണിച്ചപ്പോൾ ദൈവം സാക്ഷി പറയുന്നു, ഇയ്യോബ് പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥനകൾ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇയ്യോബ് ആയത് He was a perfect man. He was a prosperous man. He was a praying man. He was a popular man. He was a proven man. ഇവന്റെ ജീവിതത്തിലാണ് ദുഷ്ടന്റെ കൊടുങ്കാറ്റ് അടിച്ചത്. 10 കൊല്ലപ്പെട്ടു. ഈ കൊടുങ്കാറ്റിന്റെ മറ്റൊരു കെടുതിയാണ് കൽദയർ വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. ഈ കൊടുങ്കാറ്റിന്റെ മറ്റൊരു കെടുതിയാണ് ശബായർ വന്ന് കഴുതുകളെ പിടിച്ചുകൊണ്ട് പോയി. ഈ കൊടുങ്കാറ്റിന്റെ മറ്റൊരു കെടുതിയാണ് ആകാശത്തു നിന്ന് തീ വീണ് കത്തി ദാസി ദാസന്മാർ കൊല്ലപ്പെട്ടു. ഈ കൊടുങ്കാറ്റിന്റെ മറ്റൊരു കെടുതിയാണ് നിറുക മുതൽ ഉള്ളങ്കാല് വരെ വല്ലാത്ത പരുക്കളാൽ ബാധിക്കപ്പെട്ടു. ഈ കൊടുങ്കാറ്റും അതിന്റെ കെടുതികളും മാത്രം പറഞ്ഞ് ഈ പുസ്തകത്തിന്റെ താളുകൾ അടഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുകയില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വിജയ രഹസ്യം, ഈ പുസ്തകത്തിൻ്റെ താളുകൾ അടയുന്നതിന് മുമ്പ് ഭക്തന് വേണ്ടി ദൈവം മറ്റൊരു കാറ്റടിപ്പിച്ചു. അതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ വിജയം. ആ കാറ്റ് നാം എവിടെ കാണുന്നു? 38:1 അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്നാൽ അത്രയും മതി. 38 ദൈവത്തിന്റെ ചുഴലിക്കാറ്റ്. 1 ദുഷ്ടന്റെ കൊടുങ്കാറ്റ് കണ്ടപ്പോൾ, സകലവും തകർത്ത ദുഷ്ടന്റെ കൊടുങ്കാറ്റ് കഴിഞ്ഞ് കണ്ടപ്പോൾ പുസ്തകത്തിന്റെ താളുകൾ അടയുന്നതിന് തൊട്ടു മുമ്പ് ഭക്തന് വേണ്ടി ദൈവം ഒരു ചുഴലിക്കാറ്റ് വെളിപ്പെടുത്തി. ഒരിക്കലോ അല്ല, പിന്നെയും ചുഴലിക്കാറ്റ് അടിച്ചു. 40:3 തകർക്കുന്ന ഒരു കൊടുങ്കാറ്റ് മാത്രമുള്ളപ്പോൾ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ അനുഗ്രഹത്തിന്റെ ഒന്നിലധികം ചുഴലിക്കാറ്റുകളുണ്ട്. ചൂടാലാഭാഷന്തലാലാഭാഷയാതനയായ സ്തോത്രം. ചുഴലിക്കാറ്റിൽ ദൈവം ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ടു. 38:39-41 ഈ 4 ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന 84 നിങ്ങൾ വീട്ടിൽ പോയി ഇനിയും ചോദ്യം എണ്ണി എടുക്കണ്ട. ഞാനൊരു കുറഞ്ഞ പക്ഷം 10 എണ്ണി സൂക്ഷം കണക്കായി പറയുന്നു. 84 ഒന്നിന് പുറകെ ഒന്നായി ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടുമേ അല്ല ദൈവം ചോദ്യം ചോദിക്കുന്നു. ഒരു ചോദ്യം കഴിഞ്ഞു, ഉടനെ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇയ്യോബ് ഒരു കാര്യം ദൈവത്തോട് പറയുന്നുണ്ട്. നീ ചോദിക്കുന്ന 1,000 ഒന്നിന് പോലും എനിക്ക് ഉത്തരമില്ല. 9:3 ഇയ്യോബ് പറയുന്നുണ്ട്, 1,000 പോലും ഉത്തരം പറയാൻ കഴിയത്തില്ല. അവനെ അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ 1,000 ഉത്തരം പറയാൻ ഇയ്യോബ് പറയ, അവൻ എന്നോട് വ്യവഹരിക്കാൻ തുടങ്ങിയാൽ 1,000 പോലും എനിക്ക് ഉത്തരമില്ല. ഈ ചോദ്യം മുന്നോട്ട് വന്നപ്പോൾ
ഈ ഇയ്യോബ് ഇടയ്ക്ക് കയറി പിന്നെയും പറഞ്ഞു, ഞാൻ എന്തോ പറയാനാ, ഞാൻ നിന്റെ മുമ്പാകെ വാ പൊത്തുന്നു. 40:3-4 ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഇയ്യോബ് സമ്മതിച്ചു. 1000-ൽ 1 പോലും എനിക്ക് ഉത്തരമില്ല. ചോദ്യം ചോദിച്ചു വന്നപ്പോൾ ഞാൻ വാ പൊത്തുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. 40:3-4 അതിനെ ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞതേ, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയാം, എന്തുത്തരം പറയാനാ, ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊണ്ട് ഞാൻ വാ പൊത്തി എന്തുമ്പിക്കുക. ദൈവം ചോദ്യം അങ്ങ് ചോദിക്കുക, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു, അതിന്റെ അളവ് നൂൽ ഞാൻ എവിടാ പിടിച്ചത്, ഹിമത്തിന്റെ വണ്ണാരത്തോളം നീ ചെന്നിട്ടുണ്ടോ, മകൈരത്തെ നിനക്ക് ചെങ്ങലിക്കിടാമോ, കാത്തികയുടെ ബന്ധനത്തെ നിനക്ക് അഴിക്കാമോ, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ, മഹാനഗ്നത്തെ ചൂണ്ടൽ കൊണ്ട് പിടിക്കാമോ. ഒട്ടുമിക്ക മൃഗങ്ങൾ, ഒട്ടുമിക്ക പക്ഷികൾ, ഇതിനെല്ലാം ഇയ്യോവിന്റെ മുമ്പിൽ കൂടെ നിരത്തി വിട്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷിയുണ്ട്, കാക്കക്കുഞ്ഞ്. 38:41 കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നവൻ ആർ? ഇയ്യോബേ നിനക്കറിയാവും, നിനക്കിതുവല്ലോ അറിയാവും, ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്ന് ഒരു കാക്കക്കുഞ്ഞ് ക്രാക് ക്രായ് എന്ന് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് നിനക്കറിയാമോ? തന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു കാക്കക്കുഞ്ഞിനെ പറ്റി പോലും ദൈവത്തിന് അത്രമാത്രം ചിന്തയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അവന്റെ സൃഷ്ടിയിൽപ്പെട്ടവരെന്ന് മാത്രമല്ല അവന്റെ ചങ്കിലെ ചോരയുടെ വിലകൾ കൂടിയാ. ദൈവത്തിലെ നീ ദൈവസന്നിധിയിൽ ചെന്ന് ഇരുന്നു കണ്ട് ക്ലാ ക്ലാ എന്ന് നിലവിളിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് നടന്ന് വീഴുന്ന ചൂട് കണ്ണുനീർ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആകെ തുക ഇളക്കാൻ കഴിയുന്ന ഒരു നല്ല നാഥന്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളും അഭയം തേടിയിരിക്കുന്നു. ചുഴലിക്കാറ്റിൽ ദൈവം ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ടു. ആ ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം ഇയ്യോബിന് കൊടുക്കുന്ന 5 5 എന്ന സംഖ്യയിലാണ് നമ്മൾ ചിന്ത മുന്നോട്ട് പോകുന്നത്. ആ 5 42-ാം ചുഴലിക്കാറ്റിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇയ്യോബിന് ദൈവം കൊടുത്ത 1 വാക്യം 5:5 ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ചുഴലിക്കാറ്റിൽ ദൈവം ഭക്തന് കൊടുക്കുന്ന 1 ന്യൂ വിഷൻ, പുതിയ ദർശനം. ഇതുവരെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നിന്നെ പറ്റി ഒരു കേൾവിയെ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴോ എന്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണും. ഒരു പുതിയ ദർശനം ചുഴലിക്കാറ്റിൽ വെളിപ്പെട്ട ദൈവം ആ ഭക്തന് കൊടുത്തു. ചുഴലിക്കാറ്റിൽ ദൈവം ഭക്തന് കൊടുത്ത 2 വാക്യം 8:8 ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടിൻകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പി. ദൈവം സ്നേഹിതന്മാരോട് പറയ, നിങ്ങൾ എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ ചെല്ല, ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കും. നമ്മൾ നേരത്തെ 1:5 വായിച്ചു, ഇയ്യോബ് തന്റെ പുത്രന്മാർക്ക് വേണ്ടി ഹോമയാഗം കഴിച്ചു, മക്കൾക്ക് വേണ്ടി മാത്രം ഹോമയാഗം കഴിച്ചവൻ. ചുഴലിക്കാറ്റിൽ ദൈവം വെളിപ്പെട്ടപ്പോൾ സ്നേഹിതന്മാർക്ക് വേണ്ടി ഹോമയാഗം കഴിക്കാൻ തുടങ്ങി. വീട്ടിൽ ഒതുങ്ങിക്കൂടി ശുശ്രൂഷ ചെയ്തവൻ ചുഴലിക്കാറ്റ് വെളിപ്പെട്ടപ്പോൾ വീടിന് പുറത്തേക്ക് അതങ്ങ് ശുശ്രൂഷിക്കാൻ തുടങ്ങി. ആരുപോലും അറിയാത്ത ശുശ്രൂഷ ചെയ്തവൻ ചുഴലിക്കാറ്റ് വെളിപ്പെട്ടപ്പോൾ എല്ലാവരും അറിയുന്ന ശുശ്രൂഷ ചെയ്തു. അങ്ങനെയെങ്കിൽ ചുഴലിക്കാറ്റിൽ ദൈവം ഭക്തന് കൊടുത്ത 2 എക്സ്പാൻഷൻ ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ വർദ്ധനവ് ദൈവം ഭക്തന് കൊടുത്തു. ചുഴലിക്കാറ്റിൽ ദൈവം ഭക്തന് കൊടുത്ത 3 വാക്യം 9 അങ്ങനെ തേമാന്യനായ എലിഫസും ശൂഹ്യനായ ബിൽദാദും നയമത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. അതെ, ഞാൻ മലയാളത്തിലെ ആ വാക്ക് മുഖവിലേക്കെടുക്കുക, മുഖത്തെ ആദരിച്ചു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, നിങ്ങൾക്കറിയാം.
പക്ഷെ ഇപ്പോൾ ഞാൻ മലയാളത്തിലെ ആ വാക്ക് മുഖവിലേക്ക് എടുക്കും. മുഖത്തെ ആദരിച്ചു. നേതത്തെ മുഖത്ത് വ്രണമാണ്, രണ്ടാം അധ്യായത്തിലുണ്ട്. നിറക മുതൽ ഉള്ളങ്കാലു വരെ വ്രണം, പരുക്കൾ, വടുക്കൾ, പാണ്ടുകൾ, തല ഉയർത്തി നടക്കാൻ കഴിയാത്തതുപോലെ മുഖം മുഴുവനും പരുക്കൾ കൊണ്ട് നിറഞ്ഞ ആ ഭക്തന്റെ മുഖത്തെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് അവനെ സൗഖ്യമാക്കിയെന്ന്. ചുഴലിക്കാറ്റിൽ ദൈവം ഭക്തന് കൊടുത്ത മൂന്നാമത്തെ അനുഗ്രഹം ഹീലിംഗ്. തല കുനിഞ്ഞ് നടന്നവന്റെ തലയെ ദൈവം ഉയർത്തി. ചുഴലിക്കാറ്റിൽ ദൈവം ഭക്തന് കൊടുത്ത നാലാമത്തെ അനുഗ്രഹം വാക്യം 10, 10 വാക്യം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവേ അവന്റെ സ്ഥിതിക്ക് ഭേദം. ഇതാണ് നാലാമത്തെ അനുഗ്രഹം. ഞാൻ വ്യക്തമാക്കാം, അഞ്ചാമത്തേതും കൂടെ കണ്ടിട്ട് താഴോട്ട് പിന്നെയും വായിക്കാം. ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി. അതാണ് അഞ്ചാമത്തെ അനുഗ്രഹം. നാലാമത്തെ അനുഗ്രഹം സ്ഥിതിക്ക് ഭേദം വന്നു. അഞ്ചാമത്തെ അനുഗ്രഹം മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി കൊടുത്തു. സ്ഥിതിക്ക് ഭേദം വരുന്നതും സകലവും ഇരട്ടിയായി ലഭിക്കുന്നതും രണ്ടും രണ്ടാണ്. 112 സങ്കീർത്തനം 3 വാക്യത്തിൽ ഭക്തന്റെ അനുഗ്രഹത്തെ പറ്റി പറയുന്നിടത്ത് ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. ഐശ്വര്യം വേറെ, സമ്പത്ത് വേറെ. ലോകപ്രകാര സമ്പന്നന്മാരുടെ വീട്ടിൽ ചെന്നാൽ സമ്പത്ത് കാണാം, പക്ഷെ ഐശ്വര്യം കാണത്തില്ല. പക്ഷെ ദൈവം തൻ്റെ ദാസന്മാരെ, ദാസിമാരെ, എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചത് ഐശ്വര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും. ഭക്തന് ദൈവം കൊടുത്ത നാലാമത്തെ അനുഗ്രഹം സ്ഥിതിക്ക് ഭേദം വന്ന ഐശ്വര്യം. ഭക്തന് ദൈവം കൊടുത്ത അഞ്ചാമത്തെ അനുഗ്രഹം സകലവും ഇരട്ടിയായി ലഭിക്കുന്ന സമ്പത്ത്. ഈ അഞ്ച് അനുഗ്രഹങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. ആദ്യത്തെ രണ്ട് അനുഗ്രഹങ്ങൾ ന്യൂ വിഷൻ, എക്സ്പാൻഷൻ ഓഫ് മിനിസ്ട്രി, അത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ്, ആത്മീയ അനുഗ്രഹങ്ങൾ. മൂന്നാമത്തെ അനുഗ്രഹം മൂന്ന് മുഖത്തെ ആദരിച്ചു, രോഗസൗഖ്യം കൊടുത്തു, അത് ഫിസിക്കൽ ബ്ലെസ്സിങ് ആണ്, ശാരീരിക അനുഗ്രഹമാണ്. ഒടുവിലത്തെ രണ്ട് അനുഗ്രഹങ്ങൾ സ്ഥിതിക്ക് ഭേദം വന്നു, സകലവും ഇരട്ടിയായി ലഭിച്ചു, അത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. ദൈവം ഭക്തനെ അനുഗ്രഹിക്കുമ്പോൾ ആത്മീയമായി അനുഗ്രഹിക്കും, ശാരീരികമായി അനുഗ്രഹിക്കും, ഭൗതികമായിട്ടും അനുഗ്രഹിക്കും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ രത്ന ചുരുക്കമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. കാറ്റടിച്ചതും മക്കൾ പോയതും എല്ലാം ഇരട്ടിയായി കിട്ടിയതും ഇതൊന്നുമല്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് കോറെന്ന് പറയുന്നത്, രത്ന ചുരുക്കമെന്ന് പറയുന്നത് അതല്ല. ഇയ്യോബിൻ്റെ മൂന്ന് അറിവുകളാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ രത്ന ചുരുക്കം. ഒരു 5 മിനിറ്റ് കൊണ്ട് അതും കൂടെ പറഞ്ഞ് എൻ്റെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ മൂന്ന് അറിവുകളാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ആകത്തുക. ഈ സ്നേഹിതന്മാർ ഇയ്യോബിനോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്നേഹിതന്മാർ ഇയ്യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്കറിയാൻ വയ്യാത്തതാ ഇയ്യോബെ, നിനക്കെന്തറിയാം? 15:9 വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 15:9 വാക്യം. ഞങ്ങൾ അറിയാത്തതായി നീ എന്തറിയുന്നു? ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തൊന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? ഇതാണ് സ്നേഹിതന്മാരുടെ ചോദ്യം. നിനക്ക് എന്തോ അറിയാം ഇയ്യോബെ, ഞങ്ങൾക്കെല്ലാം അറിയാം. ഇതിൻ്റെ മറുപടി എന്നോണം ഇയ്യോബ് തൻ്റെ മൂന്നറിവുകൾ പറയുക. ആ മൂന്നറിവുകളാണ് സുവിശേഷമെന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ ആകെ തുകയാണ് ഇയ്യോബ് തൻ്റെ മൂന്നറിവുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇയ്യോബിൻ്റെ ഒന്നാമത്തെ അറിവ്, ജീവിച്ചിരിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. 19:25 വാക്യം. 19:25 വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് വലിയ അറിവുകളുണ്ട്, പക്ഷെ എന്റെ അറിവ് എനിക്കത് വീണ്ടെടുപ്പുകാരനുണ്ട്. ആരാണ് വീണ്ടെടുപ്പുകാരൻ? നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുത്ത് കൊടുക്കുന്നവനാണ് വീണ്ടെടുപ്പുകാരൻ. നിങ്ങളുടെ ദൃഷ്ടിയിൽ എന്റെ 10 മക്കൾ പോയി, എന്റെ 7000 ആട് പോയി, 3000 ഒട്ടകം പോയി, 500 കാള പോയി, 500 പെൺകഴുത പോയി, എന്റെ ആരോഗ്യം പോയി, എന്റേത് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇത് മുഴുവൻ
വീണ്ടെടുപ്പ് വീണ്ടെടുത്ത് തരുന്ന ഒരു വീണ്ടെടുപ്പ് എനിക്കുണ്ട്. നമ്മുടെ അറിവും അത് തന്നെയാണ്. എനിക്ക് അത് വീണ്ടെടുപ്പ് ഉണ്ട്. പാപക്കുഴി കടന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കായിട്ടുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നു. ഇയ്യോബിന്റെ ഒന്നാമത്തെ അറിവ്, ഇയ്യോബിന്റെ രണ്ടാമത്തെ അറിവ്, തൻ്റെ മരണത്തെ പറ്റിയുള്ള അറിവ്, 30:23. 30:23. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു, എനിക്കത് ഉണ്ട്. ഈ ലോക ജീവിതം നശ്വരമാണ്, താൽക്കാലികമാണ്. ഇവിടം വിട്ടു പോകണം, ഒരു നിത്യതയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മരണത്തെ പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയുമുള്ള അറിവ്, ഇതാണ് രണ്ടാമത്തെ അറിവ്. മൂന്നാമത്തെ അറിവ്, ദൈവം ചെയ്യുന്നതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ സകലവും കഴിയും. 42:1. 42:1. അതിനെ ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞതേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലവും കഴിയും. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഒന്ന്, എനിക്കൊരു വീണ്ടെടുപ്പുകാരുണ്ട്. രണ്ട്, എനിക്കൊരു മരണ ദിവസമുണ്ട്. മൂന്ന്, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ മൂന്നറിവുകളാണ് സുവിശേഷത്തിൻ്റെ ആകത്തുക. സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘം സ്റ്റേജിലേക്ക് കടന്നു വരും. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. ചൂടാലാപാഷ് അന്തലാലാപാഷ്. 10 കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്ന ആ വിഷയം പഠിച്ചാൽ യേശുവിൻ്റെ 7 സവിശേഷതകൾ അത് പ്രസംഗിക്കാൻ ഞാൻ ഒരുങ്ങി. ഇതൊരു കൺവെൻഷൻ യോഗമാണെന്ന് എനിക്കറിയാം. ദൈവം പറഞ്ഞു അതല്ല ഇന്ന് പ്രസംഗിക്കേണ്ടത്, ഇത് പ്രസംഗിക്കാൻ പറഞ്ഞു. ഈ മീഡിയയിൽ കൂടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അനേകത ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു, ദൈവവചനം ശ്രദ്ധിക്കുന്നു. നീ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കാറ്റടിക്കുന്നു? നിർമ്മല മനസാക്ഷിയോടുകൂടി കർത്താവിനെ സ്നേഹിച്ച, കർത്താവിൻ്റെ വേലയെ ആദരിച്ച, ദൈവദാസന്മാരെ ബഹുമാനിച്ച, എൻ്റെ ജീവിതത്തിൽ നീ കൊടുക്കാറ്റ്. കഴിഞ്ഞ ദിവസം നീ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്. നിന്റെ ചോദ്യത്തിന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് മറുപടി നൽകിയാൽ ചൂടാലാപാഷ് ദൈവത്തിന് സകലവും കഴിയും. അവന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ല. വന്ന് ഭവിച്ച കാറ്റുകൾ യാദൃച്ഛികമല്ല. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കാലം തെളിയിക്കും, കാലം തെളിയിക്കും. ഒരു നല്ല വീണ്ടെടുപ്പുകാരനെ ജീവിതത്തിൽ സഖിയായി കണ്ടുമുട്ടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അവന് സകലവും കഴിയും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാം. ക്വയർ പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച കൂടെ ശേഖരിക്കുന്നതായിരിക്കും. ഈ റീജിയന്റെ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമൊന്ന് തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവ് പരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമൊന്ന് തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ രാജ്യം വരണേ, ആമിൻ കർത്താവേ നീ വേഗം വരണേ, ആമിൻ കർത്താവേ രാജ്യം വരണേ. കൂടാരമാകും ഭൗമ്യഭവനം, കുളുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. കൂടാരമാകും ഭൗമ്യഭവനം, കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. കുഞ്ഞാട്ടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ, കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ ഭക്തരോട് കൂടെ പോകും ഞാൻ. കുഞ്ഞാങ്ങമാകും ഭവ്യഭവനം, കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമിൻ കർത്താവേ നിൻ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോ കാണും തിരുമുഖം നിത്യമാ. ഓ കാലം കഴിയും ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോ കാണും തിരുമുഖം നിത്യമാ. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. ഓ ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. കുഞ്ഞാടിൻ കല്യാണം അടുത്തുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ, കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോ കർത്തനോട് കൂടെ പോകും ഞാൻ. വിശ്വസിച്ചോണ്ട് കാത്തിരിക്കുന്ന വിശുദ്ധരേ, കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോ കർത്തനോട് കൂടെ പോകും ഞാൻ. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമിൻ ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. കാലം കഴിയും ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യവാ. ആമിൻ കാലം കഴിയും ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യവാ. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. ഓ ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. ഓ ആമിൻ കർത്താവേ വേഗം വരണേ, ആമിൻ കർത്താവേ നിൻ രാജ്യം വരണേ. ആമിൻ കർത്താവേ വേഗം വരണേ,
ആമീൻ കർത്താവേ നിൻ രാജ്യം വരണേ ഹല്ലേലൂയ താങ്ക് യു ജീസസ് താങ്ക് യു ലോർഡ് ഹല്ലേലൂയ 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 കുഞ്ഞാട്ടിൽ കല്യാണം അടുത്തു ഹല്ലേലൂയ കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ കർത്താവ് വരുന്നു ഹല്ലേലൂയ You may be seated, please. Praise the Lord. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി ദൈവം നമുക്ക് നൽകി തന്നതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിന് സ്തുതിയും സ്തോത്രവും കരയേറ്റാം. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജസ് ദൈവം നമുക്ക് തന്നു. രണ്ട് മെസ്സേജും ഏകദേശം ഒരേ ലൈനിലുള്ള ഒരേ തോട്ട്സ് ആയിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് നൽകിയ ദൂത് നമ്മോട് അറിയിച്ചു. പ്രൈസ് ദ ലോർഡ്. നമ്മെ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവം. നമ്മെ പുറത്തു കൊണ്ടുവന്നാൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫോർ അസ് ബട്ട് ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് പ്രയോജനം വരുമാറ് നമ്മെ രൂപാന്തരപ്പെടുത്താനാണ് നമ്മുടെ കഠിന ശോധനകൾ, മരണത്തിൻ്റെ അനുഭവം, ചുഴലിക്കാറ്റ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ രണ്ടാമത് ചുഴലിക്കാറ്റിനെ കുറിച്ച് നമ്മൾ കേൾക്കാനിടയായി. ഇന്ന് രാത്രിയിൽ ചുഴലിക്കാറ്റിൻ്റെ അനുഭവത്തിലൂടെയോ മരണത്തിൻ്റെ താഴ്വരകളുടെ അനുഭവത്തിലൂടെയോ കഠിനതയുടെയും ശോധനയുടെയും അനുഭവങ്ങളിലൂടെയോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്: നിങ്ങളുടെ ജീവിതത്തെ മരണത്തിൽ നിന്ന്, ശോധനയിൽ നിന്ന്, ചുഴലിക്കാറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, ഓ പ്രൈസ് ദ ലോർഡ്, നിങ്ങളുടെ മിനിസ്ട്രിയെ എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മുടെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്താൻ, അതിർവരമ്പുകളെ വിശാലമാക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ശോധന ഒട്ടും നമ്മെ തകർക്കാനും നശിപ്പിക്കാനുമുള്ളതല്ല. നാം ആയിരിക്കുന്ന ചുഴലിക്കാറ്റിനായിട്ട് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന് സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളെ നല്ലവണ്ണം അറിയാവുന്ന ഒരു കർത്താവാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് കൂടെ ഇരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തിന് സ്തോത്രം പറയാമോ? പ്രൈസ് ദ ലോർഡ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഇയ്യോബിന് ഉറപ്പുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ ഇന്നത്തെ ശോധനയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് നല്ല നിശ്ചയമുള്ള, പ്രൈസ് ദ ലോർഡ്, ദൈവമക്കളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ പ്രബോധിപ്പിച്ചല്ലോ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന് അഭിഷേക് പറയുവാനിടയായി. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ ജീവിതം. പ്രൈസ് ദ ലോർഡ്. ഇയ്യോബിൻ്റെ ജീവിതം പ്രാർത്ഥന, ദൈവം തന്നെ സർട്ടിഫൈ ചെയ്തതാണ്, ദൈവം ഇയ്യോബിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ആ നല്ല ബോധ്യമുണ്ടായിരിക്കട്ടെ. എൻ്റെ ലൈഫിൽ ഞാൻ കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തക്കവണ്ണം ഞാൻ ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സാക്ഷ്യം ഞാൻ നിലനിർത്തും. ഈ ആയുസ് മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഭക്തനായിട്ട് ഞാൻ ജീവിക്കും, ഒരു ഭക്തയായി ഞാൻ ജീവിക്കും എന്ന് സമർപ്പിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രിയിൽ എവിടെയിരുന്ന്, ഏത് രാജ്യത്തിരുന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. ലോകം വഷളത്വം കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു ദൈവഭക്തയായിട്ട്, ഭക്തനായിട്ട് മാറുവാൻ കഴിയും. ഓ രക്തത്താൽ ജയം. ആ ചുഴലിക്കാറ്റിൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് തികച്ചും നിങ്ങളുടെ മുഖച്ഛായയെ മാറ്റി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റി, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റി, നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? ഇന്ന് രാത്രി ആയിരിക്കുന്ന രാജ്യത്ത്, ഏത് രാജ്യത്താണെങ്കിലും ആയിരിക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ അനുഭവം പ്രാപിച്ചവരാണ് ഇന്ന് രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന വലിയൊരു ഗണം. എല്ലാവരും ഒന്ന് തന്നെ പറയും: യേശുവിൻ്റെ ജീവിതത്തെ മാറ്റി. ഇന്ന് രാത്രിയിൽ നിൻ്റെ ജീവിതത്തെ മാറ്റുവാനും
ആ യേശുവിന് കഴിയുമെന്ന് ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ എല്ലാവരും ഏകോപിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു എൻ്റെ ജീവിതത്തെ മാറ്റി, യേശു എൻ്റെ കുടുംബത്തെ മാറ്റി, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി, എന്നെ അനുഗ്രഹിച്ചു, ധന്യനാക്കി. ഈ കൺവെൻഷൻ മുഖാന്തരം അനേകരെ ദൈവസന്ധിയിൽ അങ്ങനെ സമർപ്പിച്ച് കർത്താവിന് കൊള്ളാകുന്നവരായി തീരുവാനിടയാകട്ടെ. പാസ്റ്റർ ജോൺ കുട്ടി വർഗീസ് ഈ സമയത്ത് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് കൂടെ ഓർപ്പിക്കുന്നു. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ശാലേം അസംബ്ലി ഓഫ് ഗാഡിൽ വെച്ച് മെൻസ് ഫെലോഷിപ്പ് ഉണ്ട്. അവിടെ ഇതേ കർത്താവിൻ്റെ ദാസൻ തന്നെ നാളെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. എല്ലാ ദൈവമക്കളെയും അവിടെ കടന്നു വന്ന് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ എൻകറേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ സഹോദരിമാരുടെ മീറ്റിങ്ങും അവിടെ വെച്ച് നടക്കും. സിസ്റ്റർ എൽ സി ജോസഫ് ഫ്രം ഷിക്കാഗോ, ഷീ ഈസ് ഹിയർ ആൻഡ് ഷീ വിൽ ബി മിനിസ്റ്ററിങ്. ഷീ വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് ഡിഫിക്കൾട്ടീസ്. Her testimony inspires so many people, all many in many parts of the world. So if you are there, it will be a blessing for you also. Adukonde sahodarimare aa meetingil attend cheyuga. Sahodarimare sahodarmarude meetingil naale raavile 10 manikku Shalem Assembly of God il vanna attend cheyuga. Raathriyile meeting correct 7 manikku aarambhikkum. ആ മീറ്റിങ്ങിൽ പിന്നെയും കർത്താവ് ദാസൻ പാസ്റ്റർ എം എ ജോൺ ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ, വിൽ യു പ്ലീസ് കം ആൻഡ് പ്രേ ആൻഡ് ഗിവ് ദ ബെനഡിക്ഷൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിൻ്റെ സന്നിധാനത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഷാൽ ബി ഓൾ സ്റ്റാൻഡ് ഇൻ മൈറ്റി പ്രസൻസ്. ലെറ്റ് അസ് പ്രേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പിതാവാം ദൈവമേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ റീജിയൻ്റെ 32-ാമത്തെ ആനുവൽ കൺവെൻഷൻ്റെ ആദ്യത്തെ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ തലവണക്കി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൂടി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ മീഡിയയിൽ കൂടി വചനം ശ്രവിപ്പാൻ തക്ക വേണം, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്ക വേണം ഞങ്ങൾക്ക് തന്ന എല്ലാ പദവികൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. ആയിരങ്ങളായിരങ്ങൾ ഈ കോവിഡ് ബാധിച്ച് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജുഡരബലഘടകൾ ചന്ദ്ര ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ദൈവ സ്നേഹത്തിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന കൃപയാലാണെന്ന് ഒരിക്കൽ കൂടി സമ്മതിച്ചുകൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് ശക്തിയോടെ മുന്നേറുവാൻ തക്കവണ്ണം തിരുക്കരകളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസിൽ കൂടി ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ട് സ്തോത്ര ഭക്തനായ യോബിൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം പ്രാപിച്ച യോബിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കൊടുങ്കാറ്റ് ദുഷ്ടനടിപ്പിച്ചപ്പോൾ ജീവിതത്തിലെ സകലവും നഷ്ടമായിപ്പോയെന്നും സകലരും വെറുത്തെന്നും കൂട്ടുകാർ പോലും തള്ളിക്കളഞ്ഞു എന്നും വിചാരിച്ച നിമിഷത്തിൽ ചുഴലിക്കാറ്റിറങ്ങി വന്ന് ഹൃദ്യമായി സംസാരിച്ച അങ്ങയുടെ ശക്തിയേറിയ ആലോചനയോത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് ഞങ്ങൾക്ക് വിടുതലിനും അനുഗ്രഹവും മുക്തിനും കാരണമായി തീരുവാൻ ഞങ്ങളെ ഏറ്റെടുക്കുവാൻ പ്രത്യേകമായ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുന്നുവെന്നും ഞങ്ങൾക്ക് ഈ ലോകം വിട്ടു പോകണമെന്നും ഒരു നിത്യം ഞങ്ങൾക്ക് വേണ്ടി ശേഷിക്കുന്നുവെന്നും ദൈവമറിയാതെ ഞങ്ങളുടെ യുദ്ധം ഒന്നും സംഭവിക്കുന്നില്ലെന്നും യഥാർത്ഥമായി ഗ്രഹിപ്പാൻ തക്ക വേണം. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു നോക്കി സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഘോഷിക്കുവാൻ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്ക വേണം. എല്ലാ തലങ്ങളിലും അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിക്കുവാൻ തികവണ്ണം നിന്റെ മക്കളെ കർത്താവ് ഇംഗ്ലീഷിലും മലയാളത്തിലും പാടി ആരാധിപ്പാൻ കൃപ ചെയ്തതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ്റെ കണ്ണ് കർത്താവിൻ്റെ ദാസനെ അവിടെ ശക്തീകരിച്ചതോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവെ, ഇന്ന് രാത്രി കൂടപ്പെട്ട എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കേട്ട വചനം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ആരും ക്ഷീണിച്ച് തളർന്നു പോകാതെ വണ്ണം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച കർത്താവ്, ഹല്ലേലൂയ, മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ കേട്ടതുപോലെ, ഹല്ലേലൂയ, ജോബി ആ ജോൺസണിൽ കൂടി കേട്ടതുപോലെ ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ നിരാശകൾ മാറി ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമേറ്റവരായി ദൈവസന്നിധാനത്തിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ്റെ കവണം പുതുകൃപയും പുത്രാഭിഷേകവും നിരാത്രിൽ ഞങ്ങൾക്ക് ഏവർക്ക് നൽകുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ നിരാത്രിൽ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. എല്ലാ ശിശുക്കളെയും ആദരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അവരെ താമസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നാളത്തെ പകൽക്കാലത്തെ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. കടച്ച രാത്രി കൺവെൻഷൻ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിനും മേലും തിരുസാന്നിധ്യം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താദാസനെ, പാസ്റ്റർ ബിജു മാത്യുവിനെയും അതുപോലെ തന്നെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഈ ശരീരത്തിൽപ്പെട്ട എല്ലാ ചർച്ചകളെയും എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്ക വേണം ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കർത്താവിനെ ഉയർത്തുവാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നേറുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ ഈ സ്ഥലം ഹല്ലേലൂയ സുശ്രീക്ക് വേണ്ടി തന്ന പ്രത്യേക ദാസൻ പാസ്റ്റർ ജോർജ് ബീച്ചാക്കോയെയും ഈ ചർച്ചിൻ്റെ കമ്മിറ്റിയെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ധാരാളമായ അനുഗ്രഹങ്ങളാലവരെ പിന്നെയും നിറച്ചാട്ടെന്നേ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. കർത്താവിനവരെ താമസിക്കുന്നതിൽ വീണ്ടും കടന്നു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുലമ്പള്ള വിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും കർത്താവിനെ കരം വെച്ച് ആസ്വദിച്ച് എല്ലാവരെയും പിന്നെയും സമാധാനത്തിൽ കാക്കുവാൻ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് കൃപകരണം ശക്തീകരിക്കണം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയിരുനാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്രയിച്ച് വഴി നടന്ന പ്രസിദ്ധ മനുകൂട്ടായ്മ സഹവാസവും കാവലും നമ്മളോടും ഓർത്തഡോക്സ് എല്ലാ വിഷയങ്ങളോടും പുലസ്ത്രന്മാരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. മുഖാന്തരം നമുക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. സമാധാനത്തോടെ മുഖാകൃതമായ ദൈവത്തിൻ്റെ കൃപയോടുകൂടി ഇരിക്കുമാറാകട്ടെ. ബ്ലെസ് യു.